ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു കരാട്ടെക്കാരി ആയതുകൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്, ഒരു കളരിക്കാരി ആയതുകൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ സംഗീതത്തോട് അതിയായ ഭ്രമമുള്ള ഒരു കുട്ടിയായതുകൊണ്ടുമല്ല നിൽക്കുന്നത്. എനിക്കെതിരെ കയ്യേറ്റം നടത്തിയവർക്കെതിരെ മനസ്സുകൊണ്ട് പകച്ചു പോകരുത് എന്ന് സ്വയം പറഞ്ഞ് എന്നാലാവും വിധം സധൈര്യം നേരിട്ടു എന്നുള്ള വിശ്വാസം എനിക്ക് മറ്റുള്ളവരിൽ കൊടുക്കാൻ പറ്റിയതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് 8 ഇന്ന് ലോക വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഇത് വനിതാ ആഘോഷത്തിന്റെ 1-ാമത്തെ ആനിവേഴ്സറി അല്ല, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ മാത്രമായി നടന്നു വരുന്ന ഒരാഘോഷമല്ല. പതിറ്റാണ്ടുകളായി വനിതാ ദിനം ആഘോഷിക്കുന്നു. പക്ഷേ 10 മടങ്ങ് പീഡനകഥകളാണ് ഓരോ വനിതാ ദിനത്തെയും തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. സുഗതകുമാരി ടീച്ചർ പോലുള്ള പ്രമുഖരായ പലരും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച നാടാണിത്. പലരും ആദരിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോ ഈ നാട്ടിൽ തന്നെ മലയാളി എന്ന് പറയാൻ അഭിമാനിക്കുമ്പോ അതിലെ ഒരു ഘടകം സുഗതകുമാരി ടീച്ചറെ പോലുള്ളവർ മലയാളികളാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. സോ അത്തരത്തിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 3 വയസ്സുകാരിക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പല ചർച്ചകളിലും പങ്കെടുത്തപ്പോൾ സ്ത്രീയുടെ വസ്ത്രധാരണത്തെ പറ്റിയും അല്ലെങ്കിൽ അസമയത്തുള്ള സ്ത്രീയുടെ യാത്രയെ പറ്റിയും മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇതിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ, സ്ത്രീയുടെ മൂല്യത്തെ വസ്ത്രധാരണത്തിലും സമയത്തിലും മാത്രം ഒതുക്കി കാണരുത്. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിക്കുന്ന കാവ്യ സങ്കല്പത്തിനൊക്കെ വിട പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വിപ്ലവം സൃഷ്ടിക്കേണ്ട അവസ്ഥ സ്ത്രീ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. പോയ പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷം ജനങ്ങളും എന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ എവിടെയൊക്കെയോ എനിക്ക് തൻ്റെടി എന്ന പേരും കിട്ടുകയുണ്ടായി. തീർച്ചയായും തൻ്റെടി എന്ന് വിളിച്ചവരോട് ഞാൻ അതിയായ സന്തോഷത്തോടുകൂടി പറയുന്നു, തൻ്റെടി എന്ന നാമം ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. കാരണം തൻ്റെതായ ഒരിടം ഈ സമൂഹത്തിൽ നേടാൻ സാധിക്കുന്നവളാണ് ഒരു ഉത്തമ തൻ്റെടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ സമൂഹം, തൻ്റെടികളായ സ്ത്രീ സമൂഹമാണ് കേരളത്തിന് ഇനി വേണ്ടത് എന്നും ഞാൻ വിശ്വസിക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു. വത്സലാമാൻ പറഞ്ഞിരുന്നു സീരിയലുകളെ പറ്റി. തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം സ്ത്രീയുടെ മൂല്യതകളെ പറ്റി ഇതുപോലെ പല പ്രമുഖരും സംസാരിക്കുമ്പോൾ ഭർത്താവ് അറിയാതെ 4 കാമുകന്മാരും ഭർത്താവ് അറിയാതെ മറ്റൊരു പുരുഷനിൽ ജനിച്ച ഒരു കുട്ടിയുമുള്ള സ്ത്രീയുടെ കഥ പറയുന്നു. സീരിയലിന്റെ പേര് പതിവ്രത. കഴിഞ്ഞ 5 വർഷമായി +2 ജയിക്കാത്ത കുട്ടികൾ, 5 വർഷമായി സീരിയലുകളിൽ അവർ +2-കാര് തന്നെയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് കുട്ടിയെ അറിയില്ല, പക്ഷെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആരാണ് കുട്ടിയുടെ അമ്മയെന്നുള്ളത്, പക്ഷെ അമ്മയ്ക്ക് മാത്രം അറിയില്ല. സോ ഇത്തരത്തിലുള്ള സ്ത്രീയെ പറ്റി ഒരു വലിയ കാഴ്ചപ്പാട് അത് ഇത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാഡം പറഞ്ഞത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതാണ് ഒരു ഉത്തമ സ്ത്രീ എന്ന് നമ്മൾ അറിയാതെ തന്നെ വിശ്വസിച്ചു പോകുന്നു. സോ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം വരേണ്ട സമയം, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ ഒരു പരിധി വരെ കുറയ്ക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എവിടെയോ കേട്ട 2 വരികളാണ്, അത് വളരെ വ്യക്തമാണോ എന്ന് എനിക്കറിയില്ല. കവിതയിലെ അതേ 2 വരികളല്ല ഞാൻ പറയുന്നത്, പക്ഷെ കേട്ടതാണ് ഞാൻ. സോപ്പിന്റെ പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ. അലിഞ്ഞു പോകുന്നതും എരിഞ്ഞു തീരുന്നതും സ്ത്രീയുടെ പേര് തന്നെ. ഇത്തരത്തിൽ
സ്ത്രീക്ക് മാത്രം ദുഃഖങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങളും മാത്രം അനുഭവിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹം. അതിൽ നമ്മളും പങ്കാളികളാണ്, നമ്മളും കരുതുന്നു. അതിന്റെ സ്ത്രീ പുരുഷ വിവേചനത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെ തന്നെ എവിടെയോ വായിച്ച ഒരു കഥയാണ് ഇത്. നമുക്ക് വളരെ രസകരമായി പറയാമെങ്കിലും ഞാൻ ഇതിലൊരു ഫാക്റ്റ് കാണുന്നു. കാരണം മനുഷ്യ ജീവൻ തുടങ്ങിയ കാലം, ലോകത്ത് ആദ്യമേ മനുഷ്യൻ ഉണ്ടാവുമ്പോൾ അവര് കല്ലും വടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് വേട്ടയാടിയിരുന്നു, പഴവർഗ്ഗങ്ങൾ തിന്നിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായ ആണും പെണ്ണും സമത്വത്തോടുകൂടി ജീവിച്ചു വരുന്ന ഒരു സമയത്താണ് തീ എന്ന് പറയുന്നതിന്റെ ഒരു ഡിസ്കവറി വന്നത്. തീ കണ്ടുപിടിച്ച അന്നാണ് ചിലപ്പോൾ സ്ത്രീ പുരുഷ വിവേചനം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തീ കണ്ടുപിടിച്ച അന്ന് മുതൽ സ്ത്രീ പുരുഷനോട് പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കാം, തീയുണ്ടല്ലോ, താങ്കൾ പോയി വേട്ടയാടി സമൂഹത്തിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങൂ, അല്ലെങ്കിൽ വേട്ടയാടി കൊണ്ടുവരൂ, ജോലി ചെയ്ത് കൊണ്ടുവരൂ. അന്ന് മുതൽ സ്ത്രീ വീട്ടിൽ പാചകം ചെയ്യാൻ തുടങ്ങി, അന്ന് മുതൽ പുരുഷൻ സമൂഹത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. അപ്പൊ തീർച്ചയായും അന്ന് മുതൽ ഈ തീയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും തീയോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാട്ടാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് തന്നെയാണ്. കാരണം ഫ്ലെയിംസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി, ഒരു ശക്തി തീയിലുണ്ട്. അതുകൊണ്ട് തന്നെ പാചകം ചെയ്യാൻ പാടില്ല എന്നല്ല പറയുന്നത്, എന്നാൽ പോലും ഞാൻ ഇതിലേക്ക് ഒതുങ്ങി പോകേണ്ടവളാണ്, അല്ലെങ്കിൽ പാത്രം കഴുകിയോ അല്ലെങ്കിൽ വീട്ടുജോലികൾ മാത്രം ചെയ്ത് ഇരിക്കേണ്ടവളാണ് എന്നുള്ളതിന്റെ സങ്കല്പം നിങ്ങൾ കുടുംബശ്രീക്കാർ തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ശക്തമായ ഒരു മാറ്റം ഈ സമൂഹത്തിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാ മേഖലകളിലും സ്ത്രീയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാനങ്ങളിൽ സ്ത്രീകളും ഉണ്ട്. പക്ഷെ അപ്പോഴും ഇന്നും ഒരു കുടിലിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന നാടോടി സ്ത്രീകൾ ഇന്നും ഈ ഇന്ത്യയിൽ തന്നെയാണുള്ളത്. ഒരു കുടിലിൽ കിടന്ന് മരിക്കണം, അതായത് അവർക്ക് സ്ഥലമില്ല വസിക്കാൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുടിലിൽ കിടക്കുക, ആ കുടിലിൽ ജീവിച്ചുകൊണ്ട് മരിക്കുക എന്ന് സങ്കല്പിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇന്നും ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എന്നിൽ നിന്ന് വന്നൊരു കാര്യമാണ്, അത് എത്രത്തോളം ആളുകളിലേക്ക് പകരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ മാറണം, നമ്മൾ മാറ്റണം, നമ്മളെ കൊണ്ട് മാറ്റാൻ സാധിക്കും. അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കും സ്വന്തം മകൾക്കും കാവലാളാകണം ഒരു ഉത്തമ പുരുഷ സമൂഹം. അത്തരത്തിലുള്ള ഒരു പുരുഷ സമൂഹത്തെയാണ് സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിലെ അവസാന രണ്ട് വരികൾ, കത്താക്കരിന്തിരിയായി നമ്മിൽ നന്മകൾ കല്ലുകൊത്തിപ്പണിഞ്ഞു മനസ്സു നമ്മിൽ. അത്തരത്തിലുള്ള കല്ലുകൾ കൊണ്ട് തീർത്ത മനസ്സുകൾ മാറ്റി ശക്തിയും ഊർജവും നിറഞ്ഞ മനസ്സുമായാണ് സ്ത്രീ മനസ്സുകൾ ഇനി ലോകത്തിലേക്ക് അറിയപ്പെടേണ്ടിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ഏറ്റവും നല്ല ഒരു വനിതാ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.